നമസ്കാരം. പിണറായി വിജയനെ ദൈവം രക്ഷിച്ചേക്കും. കാരണം അദ്ദേഹത്തിന് നല്ല പ്രായമായി, രോഗാതുരനാണ്. ഒരുപാട് കാലമൊന്നും അധികാരത്തിന്റെ സുഖം ഇങ്ങനെ അനുഭവിച്ചു ജീവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പിണറായിക്ക് ഏറെ ഭയപ്പെടാനില്ല. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവ സ്വഭാവം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിന് അധികം ഭയപ്പെടാനില്ല. കാരണം ഇതിന് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ആയുസ് കഴിഞ്ഞിരിക്കും. എന്നാൽ അങ്ങനെയല്ല, പിണറായിയുടെ തണലിൽ വളർന്നു വന്ന സംരംഭക എന്ന് സി പി എമ്മുകാർ അവകാശപ്പെടുന്ന വീണാ വിജയന്റെ കാര്യം, വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം സംരംഭകയാണ്, വ്യവസായിയാണ്, മന്ത്രിയുടെ ഭാര്യയാണ്, ഒരുപക്ഷെ ഭാവി മുഖ്യമന്ത്രിയുടെ ഭാര്യയാവേണ്ട ആളാണ്. പക്ഷെ വീണാ വിജയനെ കാത്തിരിക്കുന്നത് ഇരുമ്പഴി തന്നെയാണ് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. വീണാ വിജയൻ മാത്രമല്ല, ഈ അഴിമതിക്കൊക്കെ ചുക്കാൻ പിടിച്ച കരിമണൽ കർത്തയെ കാത്തിരിക്കുന്നതും ഇരുമ്പഴിയാണ്. ഇപ്പോൾ നടക്കുന്ന SFI അന്വേഷണം വലിയ തോതിലുള്ള കണ്ടെത്തലുകൾ നടത്തുന്നു. വലിയ സാമ്പത്തിക തിരിമറികൾ, അഴിമതികൾ, തട്ടിപ്പ്, കൈക്കൂലി, ഇവിടെയൊക്കെ വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥ വൃന്ദമാണ് അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നത്. അതിനിടയിലാണ് മറ്റ് ഏജൻസികൾ കൂടി അന്വേഷണ രംഗത്തേക്ക് വരുന്നു. തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഉണ്ടാവും. കാരണം സാമ്പത്തിക തിരിമറികൾ, വിദേശ സാമ്പത്തിക ഇടപാടുകളൊക്കെ SFI അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ED കൂടി വരുന്ന സാഹചര്യമുണ്ടാവും. ED പിടിമുറുക്കിയാൽ മുറുക്കിയത് തന്നെയാണ്. ED വലിയ സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നിലമ്പൂരുകാരൻ അംബൂക്ക ഇന്നലെയും ED ഓഫീസിലായിരുന്നു എന്ന് വാർത്ത പുറത്തു വന്നിരുന്നു. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന ആർക്കൊരു നിശ്ചയമില്ല. ഈ നാട് തനിക്ക് ചേരില്ല. തനിക്ക് രാഷ്ട്രീയം പറയാനും ഗുണ്ടാപ്പണി ചെയ്യാനും തട്ടിപ്പ് നടത്താനുമേ കൊള്ളൂ. കാശുണ്ടാക്കാനായിട്ട് കൂടുതൽ നല്ലത് ആഫ്രിക്കയാണെന്ന് കരുതി പോയാളാണ് അംബൂക്ക. അംബൂക്ക ഇപ്പോൾ ED ഓഫീസിൽ കയറി നിരങ്ങുകയാണ്. ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും വീണയെയും കാത്തിരിക്കുന്നത്. അതിനിടയിലാണ് സെബിയുടെ അന്വേഷണം ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളെ നിയന്ത്രിക്കുന്ന ഏജൻസിയാണ്, ഒരുപാട് അധികാരങ്ങളുള്ള ഏജൻസിയാണ് സെബി. സെബിയോട് കളിച്ചവരുടെയൊക്കെ അവസ്ഥ അതിദയനീയമാണ്. അവരിൽ പലരും രാജ്യം വിട്ടുപോയി. നമുക്കറിയാം സുബ്രത റോയി എന്ന സഹാരയുടെ ഉടമ. സുബ്രത റോയി ജയിൽ ജീവിതത്തിൻ്റെ തുടർച്ചയായി മരിച്ചു. ഇപ്പോഴത്തെ ജെറ്റ് എയർവേസിന് ഉടമ നരേഷ് ഗോയൽ ജയിലിൽ തന്നെയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും മരിക്കാൻ അനുവദിക്കൂ, എനിക്ക് കേസ് ജയിക്കേണ്ട എന്ന് കോടതി വന്ന് പറയേണ്ടി വന്നു, എനിക്കൊന്ന് മരിച്ചാൽ മതി എന്ന് പറയേണ്ടി വന്നു. അതെല്ലാം സെബിയോട് കളിച്ചിട്ടാണ്. ഇപ്പോഴും സുബ്രത റോയിയുടെ 25,000 കോടി രൂപ ആർക്ക് കൊടുക്കണമെന്ന് അറിയാൻ കോടതി തീരുമാനിച്ചുകൊണ്ടിരിക്കുക. കാശുണ്ട്, കാശില്ലാഞ്ഞിട്ടില്ല. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു, പക്ഷേ ജയിലിലായിരുന്നു ജീവിതം. ഇതേ തന്നെയായിരിക്കും പിണറായി വിജയന്റെ മകളെയും കാത്തിരിക്കുന്നത്. പിണറായി രക്ഷപ്പെട്ടു പോയേക്കാം, പക്ഷെ പിണറായിയുടെ മകളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നു വരില്ല. മകൾക്ക് തന്നെ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഇന്ന് ഈ അഴിമതിക്കും തട്ടിപ്പിനുമൊക്കെ ചുക്കാൻ പിടിച്ചവരൊക്കെ കൈയൊഴിഞ്ഞു പോകും. അവർ അവരുടെ കാര്യം നോക്കി തടിതപ്പും. സെബിയുടെ അന്വേഷണം കൂടി വരുന്നതോടുകൂടി വലിയ കുഴപ്പത്തിലേക്ക് പോകാൻ പോകുന്നത് കർത്തയാണ്. സെബിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരില്ല എക്സാലോജിക്ക്. എക്സാലോജിക്ക് എന്ന് പറയുന്നത് സെബിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയല്ല. പക്ഷേ കരിമണൽ കർത്തയുടെ കമ്പനി അന്വേഷണത്തിലേക്ക് വരുമ്പോൾ കർത്തയ്ക്ക് ഈ സുബ്രത റോയിയെ പോലെ ജയിലിലേക്ക് പോകേണ്ടി ഒരു തീർച്ചയാണ്. ആ തുടർച്ചയായി പിണറായിയുടെ മകൾക്കും ജയിലിൽ പോകേണ്ടി വരും. പല അന്വേഷണ ഏജൻസികളാണ് ഈ സാമ്പത്തിക തീരുമാനങ്ങൾ മുഴുവൻ മാസപ്പടിയാണ്. കിറ്റക് സാബു അത് തുറന്നു പറഞ്ഞു. അവിടെയാണ് പിണറായി ഭയന്ന് വിറയ്ക്കുന്നത്. ഒരു പോരാളി ഷാജിമാരും ഈ വിഷയത്തിൽ കിറ്റക് സാബുവിന് ജട്ടി സാബു എന്ന് വിളിച്ച് അധിക്ഷേപിക്കാൻ പോലും ഇല്ല. അവർക്ക് പേടിയായി. ഇതുവരെ അവർ പറഞ്ഞവർക്ക് മാളത്തിലേക്ക് മാറി. പിണറായിയുടെ ടീം കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വാതുറക്കരുതെന്ന്. കാരണം കാര്യങ്ങൾ പോകുന്നത് വിചാരിച്ചതിനേക്കാൾ കുഴപ്പം പിടിച്ച രീതിയിലാണ്. പിണറായിയുടെ വിദേശയാത്രയെക്കുറിച്ച്, അവിടെ മകൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് സാബു വെട്ടിത്തുറന്ന് പറഞ്ഞു. പിണറായി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും. ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ്. പിണറായി വിജയൻ കഴിഞ്ഞ 5 വർഷക്കാലം ഭരിക്കുമ്പോൾ ഞാനില്ലാതെ ഇന്ത്യ വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടിയും എനിക്കറിയാം. അദ്ദേഹം മയോ ക്ലിനിക്കിൽ 32 ദിവസം കിടന്നപ്പോൾ ഒരു പുത്രനെ പോലെ അദ്ദേഹത്തിൻ്റെ സമീപത്തിരുന്ന് മൂത്രമൊഴിപ്പിക്കാനും അവിടുന്ന് തിരിച്ചു കൊണ്ടേക്ക് എടുത്താനും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ആ മനസാക്ഷി അങ്ങ് അദ്ദേഹം കാണിച്ചില്ല എന്നോട്. എനിക്കന്ന് അദ്ദേഹത്തിനെതിരെ തിരിയാമായിരുന്നു, തിരിഞ്ഞില്ല. കാരണം കൂടെ നടന്ന് വിശ്വാസവഞ്ചന കാട്ടുന്ന ഒരു കുടുംബമല്ല ഇത്. ഇന്നും എന്നെ കണ്ടത് പറയിപ്പിക്കേണ്ട സാഹചര്യം വന്നതാണ്. ഓരോ തവണ പിണറായി വിദേശത്ത് പോയപ്പോഴും സാബു ഉണ്ടായിരുന്നു. എന്തിനാണ് അമേരിക്കയിൽ പോയതെന്ന് സാബുവിനറിയാം. ഇപ്പൊ മയോ ക്ലിനിക്കിലേക്കുള്ള ചികിത്സാ യാത്ര പോലും ദുരൂഹമാണ്.
മയോ ക്ലിനിക് ഒരു ക്ലിനിക്ക് മാത്രമാണ് പരിശോധനയുള്ളൂ, ചികിത്സയല്ല. ഈ മയോ ക്ലിനിക്കിന് സമീപം വലിയൊരു ഹോട്ടലുണ്ട്. അത് പഞ്ചനക്ഷത്ര ഹോട്ടലൊന്നുമല്ല, ലോകത്ത് തന്നെ ഏറ്റവും ആഡംബര ഹോട്ടലാണ്. അത്യാഡംബര മുറികളാണ്. ഈ മുറിയിലൊക്കെ താമസിക്കാൻ വേണ്ടിയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അതിസമ്പന്നരും രാജ്യത്തിൻ്റെ പണം കൊള്ളയടിച്ച രാഷ്ട്രതലവന്മാരും ഇവിടെ വന്ന് താമസിച്ചിട്ടാണ് ചികിത്സിക്കുന്നത്. അവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും താമസിച്ചിരുന്നത്. അതിൻ്റെ കാശൊന്നും ഖജനാവിൽ നിന്ന് എഴുതിയെടുത്തില്ല, കുറച്ച് കാശ് എഴുതിയെടുക്കാറുള്ളൂ. ഖജനാവിൽ നിന്ന് നമ്മൾ അനുവദിച്ച തുകയുടെ എത്രയോ ഇരട്ടിയാണ് അദ്ദേഹം ചെലവഴിക്കുന്നത്. അതൊക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന കളങ്കിതരായ മുതലാളിമാരാണ്. ഈ മുതലാളിമാരിൽ പലരും പിണറായി വിജയനെ ഇവിടെ വന്നാണ് കാണുന്നത്. ഈ ഡീൽ ഉറപ്പിക്കുന്ന കച്ചവടത്തിൽ മകളാണ്, മകൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന സൂചന തന്നെയാണ് സാബു നൽകുന്നത്. സാബുവിന് അറിയാം, സാബു ഇതൊക്കെ കണ്ടും കേട്ടും വളർന്നതാണ്. എന്തുകൊണ്ടാണ് സാബു ഇങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞത് എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. പക്ഷെ സാബു പറഞ്ഞു, പിണറായി മിണ്ടുന്നില്ല, സഖാക്കൾ മിണ്ടുന്നില്ല, അവർക്കൊക്കെ ഭയമാണ്, സാബുവിനെ തൊടാൻ പോലും ഭയമാണ്. സാബുവിൻ്റെ വെളിപ്പെടുത്തൽ തീർച്ചയായും കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ല, അന്വേഷിക്കും, കണ്ടെത്തും. സാമ്പത്തിക ഇടപാടുകളിലൂടെ മകൾക്ക് ജയിലിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാവും. ഇത് വെറും നിഷ്കളങ്കമായ ഇടപെടലല്ലെന്നും ഈ CMRL എന്ന് പറയുന്ന കമ്പനിക്കും അതിൻ്റെ സഹോദര സ്ഥാപനങ്ങൾക്കും സർക്കാർ ഭൂമി അടക്കമുള്ളവ വിട്ടുകൊടുത്തു എന്നും ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഭൂപരിധി നിയമം എന്നിവർക്ക് ബാധകമല്ല, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു. ഇതൊക്കെ അന്വേഷണ പരിധിയിൽപ്പെടും. ഇതൊക്കെ ചെന്നെത്തുന്നത് പിണറായിയുടെ മകളുടെയും കരിമണൽ കർത്തയുടെയും ജയിൽവാസത്തിലേക്കാണ്. ഇരുവർക്കും ഇരുമ്പഴി എണ്ണി ഇരുട്ടിലേക്ക് നോക്കിയിരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാവും. ഈ അഴിമതിയുടെ വ്യാപ്തിയെക്കുറിച്ച് ഷോൺ ജോർജ് പറഞ്ഞ ഭാഗം കൂടി കേൾക്കുക. ഇത് KREML, അതായത് കേരള റെയർ എർത്ത്സ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ്, CMRL, നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള കരിമണൽ കർത്തയുടെ CMRL പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഒരു കത്ത് 2/3/2020 നമ്മൾ ഇപ്പോൾ KSEDC ഇതിനകത്തൊന്നും ഈ കരിമണൽ കൊള്ളയ്ക്കൊന്നും പങ്കില്ല എന്ന് പറയുന്ന KSEDC എഴുതിയ ഒരു കത്താണ്. അതായത് ആറാട്ടുപുഴയിൽ, ആലപ്പുഴ ജില്ലയിൽ ആറാട്ടുപുഴയിൽ 60 ഏക്കർ വസ്തു ഖനനത്തിനായിട്ട് ഈ കമ്പനി വാങ്ങി. ഈ കമ്പനി വാങ്ങിയും ഇത് KSEDC ഒരു ജോയിന്റ് പ്രോജക്റ്റായിട്ട്, ജോയിന്റ് വെഞ്ചർ പ്രോജക്റ്റാണ് ഇതെന്നും, ഇവിടെ സാധാരണക്കാരനൊരു നിയമവും CMRലും മറ്റൊരു നിയമവും, അതാണ് നമ്മളിവിടെ പഠിക്കേണ്ട ഒരു വിഷയം. നമ്മുടെ 1963 ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് നമുക്ക് സെക്ഷൻ 81(3) പ്രകാരം ഒരാൾ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി 15 ഏക്കറിൽ കൂടുതൽ വസ്തു 3 മാസമോ അതിലധികമോ ഹോൾഡ് ചെയ്താൽ അത് മിച്ചഭൂമിയായി സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം 2002 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ 60 ഏക്കർ വസ്തു ഈ കമ്പനി വാങ്ങിച്ചിട്ടുള്ളത് കടൽ തീരത്ത്. അതും കരിമണൽ കൊള്ള ഉദ്ദേശിച്ച് തന്നെയാണ് വാങ്ങിയത്. 2004 മൈനിങ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു KREL എന്ന കമ്പനി. 2004 മുതൽ പഞ്ചായത്ത് മുതൽ സുപ്രീം കോടതി വരെ ഇതുമായി ഈ കമ്പനി കേസ് കളിച്ചു. സുപ്രീം കോടതിയിൽ അനുകൂലമായ വിധി സമ്പാദിച്ച് എത്തി. വിധി സമ്പാദിച്ച കാര്യങ്ങൾ പല രീതിയിലുള്ള ഇൻഫ്ലുവൻസുകൾ സർക്കാർ തലത്തിൽ നടത്തിയിട്ടുണ്ട്. സർക്കാർ പലയിടത്ത് തോറ്റു കൊടുത്തതായിട്ട് പറഞ്ഞു കേൾക്കുന്ന കഥ. എങ്കിലും അത് നടത്തിയതിനു ശേഷം സുപ്രീം കോടതിയിൽ അനുകൂലമായ വിധി സമ്പാദിച്ച് ഇത് മൈനിങ്ങിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കേന്ദ്ര 2019 March 1 കേന്ദ്ര സർക്കാർ മുഴുവൻ മൈനിങ്ങും, ദേശീയ തലത്തിൽ മുഴുവൻ മൈനിങ്ങും പബ്ലിക് സെക്ടറിൽ മാത്രമേ നടത്താൻ പറ്റൂ എന്നുള്ള നിയമം കൊണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൊളിഞ്ഞു പോയി. ഇതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മൈനിങ് ഇനി നടക്കില്ല, കേന്ദ്ര സർക്കാർ നിയമം അനുസരിച്ച് മൈനിങ് നടക്കാത്തതുകൊണ്ട് അപ്പോ ഇവിടെ ഒരു മിനറൽ കോംപ്ലക്സ് 10,000 കോടി രൂപ മുടക്കി. എവിടെയാണ് മിനറൽ കോംപ്ലക്സ് ഇതുവരെ ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. 10,000 കോടി രൂപ മുടക്കി മിനറൽ കോംപ്ലക്സ് ഉണ്ടാകുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ പ്രോജക്ട് ആയതുകൊണ്ട് 2012 and 2015 ജിയോ അനുസരിച്ച്, അതായത് വ്യവസായ സംരംഭങ്ങൾക്ക് ഈ ഭൂനിയമിതി ഭൂചട്ടങ്ങൾ അനുസരിച്ച് ഇളവ് നൽകാൻ, ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള ചട്ടങ്ങൾ അനുസരിച്ച് ഇളവ് നൽകുവാൻ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ KSEDC മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് കൊടുത്തത്. അപ്പോൾ KSEDC ആയിട്ടുള്ള ബന്ധം, പ്രൊമോട്ടിംഗ് കമ്പനി എന്ന നിലയിൽ ബന്ധം നിങ്ങൾക്ക് വ്യക്തമായിരുന്നു. ഇനി 2012 and 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ഓർഡർ അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി 2022 മുഖ്യമന്ത്രി അല്ല, ഈ പിണറായി വിജയൻ മന്ത്രിസഭയുടെ 2022 ഈ വിഷയത്തെ ജിയോ ആണ് സ്പെഷ്യൽ ജിയോ ഈ മന്ത്രിസഭാ തീരുമാനമെടുത്ത് ഈ വിഷയം കൃത്യമായിട്ട് സെക്ഷൻ 81(3) ഇളവ് വരുത്തിക്കൊണ്ട് ഈ ഇത് മാത്രമല്ല ഇതുപോലെ വിവിധ കേസുകളിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഇത് പോക്കുവരവ് ചെയ്ത് കൊടുക്കാം എന്ന നിലയിൽ 2022
12/10/2022 ഇറക്കി ഓർഡറാണ്. സാധാരണക്കാരൻ ആരെങ്കിലും ആണെങ്കിൽ ഇവിടെ അപ്പന്റെ അപ്പന്റെ കാലത്ത് 15 ഏക്കർ കൂടുതലുള്ള വസ്തുക്കൾക്ക് വരെ ഇവിടെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ നിയമങ്ങൾ പറഞ്ഞ് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറെക്കുറെ 20 വർഷക്കാലമായി സി എം ആറിന്റെ കയ്യിൽ, കരിമണൽ കർത്തയുടെ കയ്യിൽ അനധികൃതമായി 60 ഏക്കർ വസ്തു ഇപ്പോഴും ഇരിക്കുകയാണ്. മിച്ചഭൂമിയായി സർക്കാർ വസ്തുവായി മാറ്റേണ്ട ഒരു വസ്തുവിനെ കാലാകാലങ്ങളായി ഒരു മുതലാളിക്ക് വേണ്ടി നിന്നു കൊടുക്കുന്നു. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. ഈ രേഖ KSIDC സി എം ആറിലും അതുപോലെ KREML എന്ന് പറയുന്ന കമ്പനിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നല്ല ബോധ്യപ്പെടുത്തുന്നതാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിക്കും എന്നുകൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.